കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ മാധ്യമങ്ങളെല്ലാം കേന്ദ്ര ബഡ്ജറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. ഉടനെ തന്നെ സംസ്ഥാനത്തിൻ്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കും എന്നുള്ള വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ബഡ്ജറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്? ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിന് പിന്നിലും അതുപോലെ തന്നെ ബഡ്ജറ്റ് പാസ്സാക്കുന്നതിന് പിന്നിലും എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്? ഇതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ചാനലും ചാനലിലെ വീഡിയോസും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. ഈ ബഡ്ജറ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഉദാഹരണം എടുത്ത് നോക്കാം. ഇപ്പോൾ ഒരു വീടുണ്ട്, ഒരു അഞ്ചാറംഗങ്ങളുള്ള ഒരു വീടുണ്ട്. അവർ വരുന്ന വർഷത്തേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യുകയാണ്. നമ്മൾ ഓൾറെഡി ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ പുതുതായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് ഓരോരുത്തരോടും അഭിപ്രായം ചോദിക്കുകയാണ്. അങ്ങനെ ആ കുടുംബം തീരുമാനിക്കുകയാണ്, അവരിപ്പോൾ താമസിക്കുന്നത് ഒരു വാടക വീട്ടിലാണ്, അതുകൊണ്ട് അവർക്ക് സ്വന്തമായിട്ടുള്ളൊരു വീട് പണിയണം, ഒരു പുതിയ വീട് പണിയാൻ വേണ്ടി അവർ തീരുമാനിക്കുന്നു. അതുപോലെ തന്നെ അവർക്ക് സ്വന്തമായിട്ടുള്ളൊരു വാഹനമില്ല, അതുകൊണ്ട് അവരൊരു വാഹനം വാങ്ങാൻ വേണ്ടി തീരുമാനിക്കുന്നു. അതുമാത്രമല്ല, കുടുംബത്തിലെ ഒരു അംഗത്തിൻ്റെ കല്യാണം നടക്കാൻ വേണ്ടി പോവുകയാണ്, വിവാഹം നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചിലവുകളും കൂടി വഹിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് വരുന്ന ഒരു വർഷത്തിൽ പുതുതായി നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാവും, ചിലവുള്ള പരിപാടികളാണ് ഈ മൂന്ന് കാര്യങ്ങളും. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണം കണ്ടെത്തണം. സോ ഈ പണം എങ്ങനെ കണ്ടെത്തും? ഈ പണം നമ്മുടെ കയ്യിലുണ്ടോ അതോ കൂടുതലായിട്ട് നമ്മളെന്തെങ്കിലും ചെയ്യണോ എന്നൊക്കെ നമ്മൾ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? നമ്മുടെ വരവുകളും നമ്മുടെ ചിലവുകളും എന്തൊക്കെയാണ് എന്ന് നമ്മൾ നോക്കിയതിന് ശേഷം നമ്മുടെ കയ്യിൽ അത്രത്തോളം നീക്കിയിരിപ്പ് ഉണ്ടാവുമോ എന്ന് ഒരു എസ്റ്റിമേഷൻ നമ്മൾ നടത്തും. സോ ഒരു വർഷത്തേക്ക് വേണ്ടി ഇങ്ങനെയൊന്നും നമ്മൾ ചെയ്തിട്ടില്ല എങ്കിലും എപ്പോഴെങ്കിലും ജീവിതത്തിൽ നമ്മൾ ഇങ്ങനത്തെ എസ്റ്റിമേഷനുകളൊക്കെ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടാവും. സോ നമ്മളിപ്പോൾ ഈ ഉദാഹരണത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, ഇവരുടെ വരുമാനങ്ങൾ എന്തൊക്കെയാണ് എന്നിവർ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നോക്കിക്കഴിയുമ്പോൾ വീട്ടിൽ രണ്ട് മൂന്ന് പേർക്ക് ജോലിയുണ്ട്, അപ്പോൾ അവർക്ക് മാസാമാസം ശമ്പളം കിട്ടും, അപ്പോൾ അതൊരു വരുമാനമാണ്. അതുപോലെ തന്നെ ഇവർക്ക് സ്വന്തമായിട്ടുള്ളൊരു കടമുറിയുണ്ട്, എവിടെ ഒരു കടമുറിയുണ്ട്, ഈ മുറി അവർ ഷോപ്പിന് വേണ്ടി വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് റെൻറ്റ് കിട്ടുന്നുണ്ട്, അപ്പോൾ അതൊരു വരുമാനമാണ്. അതുപോലെ തന്നെ ഇവർക്കൊരു തോട്ടമുണ്ട്, ഒരു റബ്ബർ എസ്റ്റേറ്റ് ഉണ്ട്, ഈ റബ്ബർ എസ്റ്റേറ്റിൽ നിന്നും ഇവർക്ക് വരുമാനം കിട്ടാറുണ്ട്, അതൊരു വരുമാനമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇവർ ഒരു എഫ് ഡി ഇട്ടിട്ടുണ്ട്, ബാങ്കിൽ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിട്ടുണ്ട്, ഇതിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പലിശ കിട്ടുന്നുണ്ട്, അപ്പോൾ അതൊരു വരുമാനമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് സാധാരണയായിട്ട് ഇവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വരുമാനങ്ങൾ എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഇവരുടെ കുടുംബത്തിലുള്ള ചിലവുകൾ എന്നിവർ നോക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവർക്ക് മാസാമാസം ഇവരുടെ വീട്ടുകാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ചിലവായിട്ട് പോകാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ താമസിക്കുന്ന വീട് വാടകയ്ക്കാണ്, അപ്പോൾ വാടക ഇനത്തിൽ ഒരു ചിലവ് വരാറുണ്ട്. അതുപോലെ ഇവരുടെ തോട്ടത്തിൽ രണ്ട് മൂന്ന് തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്, അപ്പോൾ ഈ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടൊരു ചിലവ് വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ടേബിളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം സ്ഥിരമായിട്ട് വരുന്ന വരുമാനങ്ങൾ എന്തൊക്കെയാണ്, സ്ഥിരമായിട്ട് വരുന്ന ചിലവുകൾ എന്തൊക്കെയാണ്. ഈ വരുമാനവും ചിലവും അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എത്ര നീക്കിയിരിപ്പുണ്ടാവും എന്ന് നമുക്ക് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനിയാണ് നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ ആഡ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന്. അപ്പോൾ പുതിയൊരു വീട് വെക്കണം, അതുപോലെ തന്നെ ഒരു വാഹനം വാങ്ങണം, വിവാഹം നടത്തണം. ഈ മൂന്ന് പരിപാടികൾക്കും കൂടി വേണ്ടിയായിട്ട് എത്ര രൂപ ചിലവാകും എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു എസ്റ്റിമേറ്റ് എടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ തട്ടിച്ച് നോക്കും, അതായത് ഈ മൂന്ന് കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി എത്ര രൂപ ചിലവാകും, നമ്മുടെ കയ്യിൽ എത്ര രൂപ നീക്കിയിരിപ്പുണ്ട്, നമ്മുടെ കയ്യിൽ നീക്കിയിരിപ്പുള്ള വരുമാനം കൊണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ നടത്താൻ പറ്റുമോ, ഇതാണല്ലോ നമ്മൾ സാധാരണയായിട്ട് ചിന്തിക്കുന്നത്. അങ്ങനെ പറ്റുന്നില്ല എങ്കിൽ, സാധാരണയായിട്ട് അങ്ങനെ പറ്റാറില്ല, കാരണം ഇത് മൂന്നും വലിയ വലിയ ചിലവുകളാണ്. ഇങ്ങനെ സംഭവിക്കാത്ത സാഹചര്യത്തിൽ നമുക്ക് എക്സ്ട്രാ ഇൻകം വേണം, കൂടുതൽ വരുമാനമുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ആ എക്സ്ട്രാ വരുമാനം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് അവർ ചില കാര്യങ്ങൾ തീരുമാനിക്കുകയാണ്. ഓൾറെഡി നമുക്ക് ഇത്ര സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലത്തിൻ്റെ പകുതി നമുക്ക് വിൽക്കാം. രണ്ട് ഏക്കർ സ്ഥലമുണ്ട്, ഒരേക്കർ സ്ഥലം നമുക്ക് വിൽക്കാം. അതുപോലെ തന്നെ നമ്മുടെ ബാങ്കിൽ ഇപ്പോൾ കിടക്കുന്ന എഫ് ഡി ഉണ്ടല്ലോ, ആ എഫ് ഡി നമുക്ക് ക്ലോസ് ചെയ്യാം. ആ എഫ് ഡി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പണം കിട്ടും, ഇതുകൊണ്ട് ഈ കാര്യങ്ങൾ നടക്കുമോ എന്ന് നോക്കും. ഇനിയും നടക്കുന്നില്ലായെങ്കിൽ കുറച്ച് തുക ലോൺ എടുക്കാമെന്ന് തീരുമാനിക്കും. അങ്ങനെ ലോൺ എടുക്കുന്നു, സ്ഥലം വിൽക്കുന്നു, എഫ് ഡി ക്ലോസ് ചെയ്യുന്നു, ഇങ്ങനെ കിട്ടുന്ന പൈസ എല്ലാം കൂടെ എടുത്തു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ കാര്യങ്ങളെല്ലാം നടത്താൻ വേണ്ടി സാധിക്കും. ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ബഡ്ജറ്റ് തയ്യാറാക്കുന്നത്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഇങ്ങനെ തന്നെ തയ്യാറാക്കിയിട്ടില്ലായെങ്കിലും ഇതുപോലെയൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മളൊരു കുടുംബത്തിന് വേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിന് വേണ്ടി തയ്യാറാക്കുന്ന ഇതേ പരിപാടി തന്നെ നമ്മുടെ സർക്കാർ ഒരു രാജ്യത്തിന് വേണ്ടി വരുന്ന ഒരു സാമ്പത്തിക വർഷത്തിലേക്ക് തയ്യാറാക്കുന്നതിനെയാണ് കേന്ദ്ര ബഡ്ജറ്റ് എന്ന് പറയുന്നത്. കേന്ദ്ര സർക്കാരുകൾ ഇത് ചെയ്യുമ്പോൾ നമ്മളതിനെ കേന്ദ്ര ബഡ്ജറ്റ് എന്ന് വിളിക്കും, സംസ്ഥാന സർക്കാരുകൾ ചെയ്യുമ്പോൾ നമ്മളതിനെ സംസ്ഥാന ബഡ്ജറ്റ് എന്ന് വിളിക്കും. അപ്പോൾ ഇതാണ് ബഡ്ജറ്റ്. അപ്പോൾ ബഡ്ജറ്റിനെ കുറിച്ച് നമുക്കിനി കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. പക്ഷേ ബഡ്ജറ്റിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ നാല് വാക്കുകളുടെ അർത്ഥം കൃത്യമായി മനസ്സിലാക്കണം. ഒന്ന് എന്ന് പറയുന്നത് റവന്യൂ റെസീറ്റ്. റവന്യൂ റെസീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
റെക്കറിങ് ആയിട്ട് അതായത് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വരുമാനങ്ങളെയാണ് റവന്യൂ റെസീറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ നേരത്തെ ഉദാഹരണത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന സാലറി, അതുപോലെ തന്നെ കടമുറയ്ക്ക് കിട്ടുന്ന വാടക, എഫ് ഡി ഇട്ടതിന് കിട്ടുന്ന പലിശ, ഇതെല്ലാം റെക്കറിങ് ആയിട്ട് അതായത് ആവർത്തിച്ച് ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുന്ന വരുമാനമാണ്. ഇതിനെയാണ് നമ്മൾ റവന്യൂ റെസീറ്റുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ സർക്കാരിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ സർക്കാരിന് കിട്ടുന്ന ടാക്സ് വരുമാനം, ഇപ്പോൾ ജി എസ് സിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം, ഇൻകം ടാക്സിൽ നിന്ന് കിട്ടുന്ന വരുമാനം, ടാക്സ് ഏതരമായിട്ട് ഇപ്പോൾ സർക്കാർ ആർക്കെങ്കിലും ലോണൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കിട്ടുന്ന പലിശ, ഇങ്ങനെയൊക്കെ കിട്ടുന്ന വരുമാനങ്ങളെയാണ് സർക്കാരിൻ്റെ റവന്യൂ റെസീറ്റുകൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത വാക്ക് റവന്യൂ എക്സ്പെൻഡിച്ചർ. റവന്യൂ റെസീറ്റ് പോലെ തന്നെയാണ്, സ്ഥിരമായിട്ട് നമ്മുടെ കയ്യിൽ നിന്നും പോയിക്കൊണ്ടിരിക്കുന്ന ചിലവുകളെയാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ നേരത്തെ ഉദാഹരണത്തിൽ നോക്കുകയാണെങ്കിൽ ആൾക്കാർക്ക് കൊടുക്കുന്ന ശമ്പളം, വീടിന് കൊടുക്കുന്ന വാടക, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ റവന്യൂ റെസീറ്റുകൾ പറഞ്ഞത്. ഇതുപോലെ തന്നെയാണ് സർക്കാരുകളുടെ കാര്യത്തിലും. സർക്കാർ ജീവനക്കാർക്ക് കൃത്യമായി മാസാമാസം ശമ്പളം കൊടുക്കണം, അതുപോലെ തന്നെ സർക്കാരിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ധാരാളം ചിലവുകൾ വരുന്നുണ്ട്. സർക്കാർ എവിടെ നിന്നെങ്കിലുമൊക്കെ കടമെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പലിശ കൊടുക്കണം. ഇതൊക്കെയാണ് സർക്കാരിൻ്റെ കാര്യത്തിൽ റവന്യൂ റെസീറ്റായിട്ട് വരുന്നത്. ഇനി അടുത്ത രണ്ട് വാക്കുകൾ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും അതുപോലെ തന്നെ ക്യാപിറ്റൽ റെസീറ്റുമാണ്. ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ റെസീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആസ്തിയിലോ ബാധ്യതയിലോ ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങൾ വരുത്തുന്നതിനെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ റെസീറ്റുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറയാം, ഒറ്റത്തവണത്തേക്ക്, മറ്റേത് റെക്കറിങ് ആയിട്ട് ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്ന പേയ്മെൻറ്റുകളെ കുറിച്ചാണ് നമ്മൾ റവന്യൂവിൽ പറഞ്ഞത്. ഇവിടെ ഒറ്റത്തവണത്തേക്കാണ് ഇത് വരുന്നത്. മാത്രമല്ല നമ്മുടെ ആസ്തിയിലോ ബാധ്യതയിലോ ഏതെങ്കിലും രീതിയിലുള്ള ചേഞ്ചുകളുണ്ടാകും. ഇപ്പോൾ നമ്മൾ നേരത്തെ ഉദാഹരണത്തിൽ നോക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് പുതിയ വീട് പണിയുക, പുതിയ വാഹനം മേടിക്കുക, വിവാഹം നടത്തുക, ഇതൊക്കെയായിരുന്നു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. സർക്കാരിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ പുതിയ റോഡ് പണിയുക, പാലങ്ങൾ പണിയുക, റെയിൽവേ പാളങ്ങൾ അനുവദിക്കുക, പുതിയ ട്രെയിനുകൾ അനുവദിക്കുക, പുതിയ പദ്ധതികൾ മുന്നോട്ട് വെക്കുക, ഇതെല്ലാം സർക്കാരിൻ്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. സബ്സിഡി കൊടുക്കുന്നതും പുതിയ സ്കീമുകൾ അനൗൺസ് ചെയ്യുന്നതെല്ലാം സർക്കാരിൻ്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണെന്ന് നമുക്ക് കാണാം. അതുപോലെ തന്നെ ക്യാപിറ്റൽ റെസീറ്റുകൾ എന്ന് പറയുന്നത് നമ്മുടെ നേരത്തെ ഉദാഹരണത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്ഥലം വിൽക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ എഫ് ഡി ക്ലോസ് ചെയ്യുന്നതും ലോൺ എടുക്കുന്നതും എല്ലാം ക്യാപിറ്റൽ റെസീറ്റുകളാണ്. ഒറ്റത്തവണത്തേക്ക് വരികയാണ്, പക്ഷേ നമ്മുടെ ബാധ്യതയിലും ആസ്തിയിലും മാറ്റം വരും. ഇതുപോലെ തന്നെയാണ് സർക്കാരിൻ്റെ കാര്യത്തിൽ നടക്കുന്നത്. സർക്കാരിൻ്റെ കയ്യിലുള്ള അസറ്റുകൾ വിൽക്കും. ഇപ്പോൾ എൽ ഐ സി പ്രൈവറ്റൈസ് ചെയ്യുന്നു, എയർ ഇന്ത്യ വിൽക്കുന്നു, അതുപോലെ തന്നെ സർക്കാർ പുറത്തു നിന്ന് ലോൺ എടുക്കുന്നു, അല്ലെങ്കിൽ സർക്കാർ ഇന്ത്യയിൽ നിന്ന് തന്നെ ബാങ്കുകളിൽ നിന്ന് ലോൺ എടുക്കുന്നു. ഇതൊക്കെയാണ് സർക്കാരിൻ്റെ ക്യാപിറ്റൽ റെസീറ്റുകൾ എന്ന് പറയുന്നത്. സോ ഒരു കുടുംബത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ എങ്ങനെയാണോ പറയുന്നത് അതുപോലെ തന്നെ ഒരു രാജ്യത്തിൻ്റെ കാര്യത്തിലും തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണ് നമ്മളതിനെ കേന്ദ്ര ബഡ്ജറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഏറെക്കുറെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ബഡ്ജറ്റ് എങ്ങനെയാണ് സംഭവിക്കുന്നത്, ബഡ്ജറ്റിലെ വിവിധങ്ങളായിട്ടുള്ള പ്രക്രിയകൾ അല്ലെങ്കിൽ പ്രോസസ്സുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു സാമ്പത്തിക വർഷത്തേക്ക്, വരുന്ന സാമ്പത്തിക വർഷത്തേക്കാണ് സർക്കാർ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ഏപ്രിൽ 1st മുതൽ അടുത്ത വർഷം മാർച്ച് 31st വരെയാണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റ് തയ്യാറാക്കുന്നത് നമ്മുടെ മിനിസ്ട്രി ഓഫ് ഫൈനാൻസ്, ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓഫീസുണ്ട്. അതിൻ്റെ കീഴിൽ ഒരു ബഡ്ജറ്റ് ഡിവിഷനുണ്ട്. അവരുടെ കയ്യിലാണ് ഈ ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ചുമതലകളൊക്കെ ഉള്ളത്. അപ്പോൾ അവരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യുന്നത് തലേ വർഷം സെപ്റ്റംബർ, അതായത് നമ്മൾ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോകുന്ന വർഷത്തിന് മുൻപേ ഉള്ള വർഷത്തിലെ സെപ്റ്റംബറിൽ തന്നെ വിവിധ മന്ത്രാലയങ്ങൾക്കും വിവിധ വകുപ്പുകൾക്കും സംസ്ഥാന സർക്കാരുകൾക്കും അതുപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമെല്ലാം അവർ നോട്ടിഫിക്കേഷൻ അയക്കുകയാണ്. അതായത് വരുന്ന സാമ്പത്തിക വർഷത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത്, എത്ര തുകയാണ് ആവശ്യമുള്ളത് എന്നുള്ള ഡിമാൻഡ് ഫോർ ഗ്രാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം സമർപ്പിക്കണം. അതിനെയാണ് ധനാഭ്യർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ എല്ലാ ആളുകൾക്കും അറിയാം വരുന്ന ഒരു സാമ്പത്തിക വർഷത്തിൽ ഏകദേശം എത്രത്തോളം തുകയാണ് ഇവർക്ക് ആവശ്യമായിട്ട് വരിക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവർ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സിന് സമർപ്പിക്കും. ഈ നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പോൾ തങ്ങൾക്ക് ആവശ്യമുള്ള തുക എത്രയാണ്, തങ്ങളുടെ ഡിമാൻഡ് ഫോർ ഗ്രാൻഡ് എത്രയാണ്, തങ്ങളുടെ ധന അഭ്യർത്ഥന എത്രയാണ് എന്ന് അവർ സർക്കാരിനെ ധരിപ്പിക്കും. ഈ കണക്കുകളെല്ലാം കിട്ടിയതിന് ശേഷം അവരിതിനെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഇനി എല്ലാ കാര്യങ്ങളും പ്രധാനമായിട്ട് ചെയ്യുന്നത് നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്. ധനകാര്യ വകുപ്പ് മന്ത്രി ഈ എസ്റ്റിമേറ്റുകളെല്ലാം ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ കയ്യിൽ കിട്ടും. അവരിതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കും. അതിനുശേഷം എക്സ്പേർട്ടുകളായിട്ടുള്ള ആളുകളോട് അതുപോലെ തന്നെ എക്കണോമിസ്റ്റുകളോട് സർക്കാർ, അതായത് മന്ത്രിസഭയോട്, പ്രധാനമന്ത്രിയോട്, ബിസിനസ്സുകാരോട്, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ആളുകളോടെല്ലാം, എക്കണോമിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട ആളുകളോടെല്ലാം ഇവർ ഡിസ്കഷൻസും കാര്യങ്ങളെല്ലാം നടത്തിയതിന് ശേഷം നമ്മുടെ രാജ്യത്തെ അടുത്തൊരു വർഷത്തെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയായിരിക്കും, അതിനുവേണ്ടി സർക്കാർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ സർക്കാരിന് കുറേ പ്ലാനുകളുണ്ടാവും, ആളുകൾക്ക് വേണ്ടി പുതിയ പദ്ധതികൾ കൊണ്ടുവരണം, അങ്ങനെയുള്ള പ്ലാനുകളുണ്ടാവും, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായിട്ടും വിശദമായിട്ടുമുള്ള ചർച്ചകൾ നടത്തിയതിന് ശേഷം ധനകാര്യമന്ത്രിയും അതുപോലെ തന്നെ ധനകാര്യ വകുപ്പിലെ ടോപ്പ് ഒഫീഷ്യൽസും ചേർന്നുകൊണ്ട് ബഡ്ജറ്റിന് ഒരു രൂപം നൽകുകയാണ്, അല്ലെങ്കിൽ ബഡ്ജറ്റ് എഴുതി തയ്യാറാക്കുകയാണ്. ഇങ്ങനെയാണ് ബഡ്ജറ്റ് തയ്യാറാക്കപ്പെടുന്നത്.
ഇങ്ങനെ ഒരു വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയിലൂടെയാണ് ബഡ്ജറ്റ് തയ്യാറാക്കപ്പെടുന്നത്. അങ്ങനെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് ഏകദേശം 9 ദിവസം അല്ലെങ്കിൽ 10 ദിവസം മുൻപ് ഇവർ ഈ ബഡ്ജറ്റ് എഴുതി തയ്യാറാക്കി പൂർത്തിയാക്കിയതിന് ശേഷം ഒരു ആഘോഷം നടത്തുകയാണ്. അത് ഇന്ത്യയിൽ നടക്കുന്ന വളരെ കൗതുകകരമായിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇതിനെയാണ് ഹൽവ സെറിമണി എന്ന് പറയുന്നത്. നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി, അതുപോലെ തന്നെ ധനകാര്യ വകുപ്പ് സഹമന്ത്രി, അതുപോലെ തന്നെ ധനകാര്യ വകുപ്പിൽ ഈ ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥർ ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് നടത്തുന്ന ആഘോഷമാണ് ഹൽവ സെറിമണി. അതായത് ഇത്രയും കാലം അവരെടുത്ത ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രതിഫലം. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലുള്ളൊരു വിശ്വാസമാണല്ലോ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുന്നതിന് മുൻപ് മധുരം കഴിക്കണമെന്ന്. അങ്ങനെ ഒരു മധുരമൊക്കെ കഴിച്ചിട്ടാണ് ഇവരിത് ആഘോഷിക്കുന്നത്. പണ്ട് കാലത്ത് പറയുന്നത് ബഡ്ജറ്റ് പ്രിൻറ്റ് ചെയ്യാൻ കൊടുക്കുന്ന ദിവസമായിരുന്നു ഹൽവ സെറിമണി എന്നാണ്. പക്ഷേ ഇപ്പോൾ ബഡ്ജറ്റ് പ്രിൻറ്റ് ചെയ്യാറില്ല. കഴിഞ്ഞ 1-2 വർഷമായി ഡിജിറ്റലായിട്ടാണ് നമ്മുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. അങ്ങോട്ട് പ്രിൻറ്റിങ് നടക്കുന്നില്ല. പക്ഷേ ഇതിന് ശേഷം നടക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധനകാര്യ മന്ത്രി മാത്രമാണ് പുറത്തേക്ക് പോകുന്നത്. ബാക്കി എല്ലാ ഒഫീഷ്യൽസിനെയും അവിടെ ലോക്ക് ചെയ്യുകയാണ്. ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നിടം വരെ ഇവർക്ക് പുറം ലോകവുമായി യാതൊരു തരത്തിലുള്ള കോൺടാക്റ്റും ഉണ്ടാകാൻ പാടില്ല. കാരണം ഈ ബഡ്ജറ്റിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും പുറത്തു പോവാതിരിക്കുന്നതിന് വേണ്ടി, ബഡ്ജറ്റിൻ്റെ സീക്രസി കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനിയാണ് ബഡ്ജറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം വരുന്നത്. ഈ ബഡ്ജറ്റ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് പാർലമെൻറ്റ് ബഡ്ജറ്റ് പാസ്സാക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഖജനാവിൽ നിന്നും, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫണ്ടുണ്ട്. അതിനകത്താണ് നമ്മുടെ സർക്കാരിൻ്റെ എല്ലാ ഫണ്ടുകളും വരുന്നത്. സർക്കാരിൻ്റെ എല്ലാ പണവും അതിനകത്തു നിന്നാണ് പുറത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ ഈ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും 1 രൂപ എങ്കിലും സർക്കാരിന് വിനിയോഗിക്കണം എങ്കിൽ അതിന് പാർലമെൻറ്റിൻ്റെ അനുമതി വേണം. ഇങ്ങനെയാണ് നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത്. സോ പാർലമെൻറ്റിൻ്റെ അനുമതി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബഡ്ജറ്റ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് പാർലമെൻറ്റിൻ്റെ അംഗീകാരം മേടിച്ചെടുക്കുന്നത്. പക്ഷേ ഈ ബഡ്ജറ്റ് പാർലമെൻറ്റിൽ അവതരിപ്പിക്കണമെങ്കിൽ പ്രസിഡൻറ്റിൻ്റെ അനുവാദം വേണം. അതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് അവതരണത്തിന് വേണ്ടി ഒരു തീയതി നിശ്ചയിക്കുന്നു. ഈ തീയതി നിശ്ചയിച്ചതിന് ശേഷം ഗവൺമെൻറ് പ്രസിഡൻറ്റിൻ്റെ അടുത്ത് അംഗീകാരത്തിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ കൊടുക്കുന്നു. പ്രസിഡൻറ്റ് അംഗീകാരം കൊടുത്തു കഴിയുമ്പോഴാണ് ധനമന്ത്രി പാർലമെൻറ്റിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. ധനമന്ത്രി പാർലമെൻറ്റിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ഫെബ്രുവരി 1 അതൊരു ഫിക്സഡ് ഡേറ്റ് ആണ്. 2016 വരെ ഫെബ്രുവരി മാസത്തെ അവസാനത്തെ ദിവസമായിരുന്നു ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ 2017 മുതൽ ഇന്ത്യയിൽ ഫെബ്രുവരി മാസത്തിലെ ആദ്യത്തെ ദിവസമാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണാം. സോ ഈ ബഡ്ജറ്റ് അവതരണത്തിന് മുൻപ് ധനകാര്യമന്ത്രി മന്ത്രിസഭയെ അഭിസംബോധന ചെയ്യുന്നു. ക്യാബിനറ്റിൻ്റെ അടുത്ത് ബഡ്ജറ്റിനെ കുറിച്ചുള്ള ഒരു ബ്രീഫിംഗ് നടത്തുന്നു. അതിനുശേഷം 11 മണിക്ക് പാർലമെൻറ്റിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ ബഡ്ജറ്റ് അവതരണമാണ് നമ്മുടെ മാധ്യമങ്ങളെല്ലാം ആഘോഷമാക്കി ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പത്രങ്ങളിലെല്ലാം വലിയ വലിയ വാർത്തകൾ വരുന്നു, ഇതിനെക്കുറിച്ചുള്ള അനാലിസിസുകൾ വരുന്നു, വിദഗ്ധന്മാരുടെ അഭിപ്രായം വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് ഈ ബഡ്ജറ്റ് അവതരണത്തിൻ്റെ ഭാഗമായിട്ടാണ്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, ബഡ്ജറ്റ് അവതരണത്തോടുകൂടി എല്ലാം അവസാനിക്കുന്നില്ല. പാർലമെൻ്ററി പ്രൊസീജിയറുകളുടെ ആരംഭം മാത്രമാണ് ഈ ബഡ്ജറ്റ് അവതരണം എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ ഈ ബഡ്ജറ്റ് മേശപ്പുറത്ത് വെക്കുക അല്ലെങ്കിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് ഇതിനകത്ത് കുറേ അധികം കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചർ, റവന്യൂ റെസിപ്റ്റ് എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ ഭാഗമായി സർക്കാർ എന്തൊക്കെ പുതിയ കാര്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ട് സർക്കാർ എവിടെ നിന്നാണ് പണം കണ്ടെത്തുന്നത്, വേസ് ആൻഡ് മീൻസ് ഓഫ് റേസിംഗ് റവന്യൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇനി ഇത് മാത്രമല്ല, നമ്മൾ പറയുന്നത് ഒരു എസ്റ്റിമേറ്റാണ്, വരുന്ന വർഷത്തേക്ക് ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുള്ളൊരു എസ്റ്റിമേറ്റാണ് മുന്നോട്ട് വെക്കുന്നത്. കഴിഞ്ഞ വർഷം എന്താണ് നടന്നത് എന്നുള്ള റിയൽ ആയിട്ടുള്ള ഫിഗറുകളും മേശപ്പുറത്ത് വെക്കും. അതായത് കഴിഞ്ഞ ബഡ്ജറ്റിൻ്റെ ഭാഗമായി കൃത്യമായി എത്ര രൂപ ചിലവായി, കൃത്യമായി സർക്കാരിന് എത്ര രൂപ വരുമാനം ഉണ്ടായിരുന്നു മുതലായ കണക്കുകളും ഈ സമയത്ത് മേശപ്പുറത്ത് വെക്കും. അതിനോടൊപ്പം ഒരു കാര്യവും കൂടി വെക്കും, അതിനെയാണ് നമ്മുടെ ഫിസ്കാൽ പോളിസി അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ പോളിസി എന്നൊക്കെ പറയുന്നത്. അതായത് നമ്മുടെ രാജ്യത്ത് വരുന്ന ഒരു വർഷം സാമ്പത്തിക മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്, സർക്കാരിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ടാക്സ് പരമായിട്ടൊക്കെ സർക്കാർ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഇൻകം ടാക്സിൽ വ്യത്യാസം വരുത്തുന്നു, കോർപ്പറേറ്റ് ടാക്സിൽ വ്യത്യാസം വരുത്തുന്നു, പുതിയ സെസ്സുകൾ അനുവദിക്കുന്നു അല്ലെങ്കിൽ പുതിയ തരത്തിലുള്ള ടാക്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബഡ്ജറ്റിൻ്റെ ഭാഗമായി പ്രഖ്യാപിക്കുന്നത് നമുക്ക് കാണാം. അതാണ് ഈ ഫൈനാൻഷ്യൽ ആൻഡ് എക്കണോമിക് പോളിസി എന്ന് പറയുന്നത്. അതും ഈ ബഡ്ജറ്റിനോടൊപ്പം അവതരിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ധനകാര്യമന്ത്രി ബഡ്ജറ്റ് അവതരണത്തോടൊപ്പം പാർലമെൻറ്റിന് മുമ്പിൽ സമർപ്പിക്കുന്നത്. ഇനി ഈ ബഡ്ജറ്റ് അവതരണത്തിന് ശേഷം 3-4 ദിവസം നടക്കാൻ പോകുന്നത് ബഡ്ജറ്റിൻ്റെ മേലുള്ള പൊതു ചർച്ചയാണ്. അതായത് അവതരിപ്പിച്ച ബഡ്ജറ്റിനെക്കുറിച്ച് പ്രതിപക്ഷത്തു നിന്നും ഭരണപക്ഷത്തു നിന്നുള്ള MPമാർക്ക് അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ സമർപ്പിക്കുന്നതിനുള്ള പൊതു ചർച്ചയാണ് ആദ്യത്തെ 3-4 ദിവസം നടക്കുന്നത്. ഇനി ഇതിന് ശേഷം നടക്കുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ്. അതായത് നമ്മുടെ പാർലമെൻറ്റിൽ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളെന്ന് പറഞ്ഞിട്ടുള്ള വകുപ്പ് തല സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുണ്ട്. നമ്മുടെ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും MPമാർ ചേർന്നിട്ടാണ് ഈ ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ തയ്യാറാക്കിയിട്ടുള്ളത്. രാജ്യസഭയിലെയും ലോക്സഭയിലെയും MPമാർ അതിനകത്ത് അംഗങ്ങളാണ്. 24 കമ്മിറ്റികളാണുള്ളത്. ഈ ഓരോ കമ്മിറ്റിയിലും 31 MPമാർ വീതമാണുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളാണ് അവരുടെ ഡിമാൻഡ് ഫോർ ഗ്രാൻഡ് സമർപ്പിക്കുന്നത്. അവർക്ക് എത്ര തുക വേണമെന്നുള്ള ഡിമാൻഡ് സമർപ്പിക്കുന്ന ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളാണ്.
അപ്പോൾ ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളും ഈ ഓരോ ഗ്രാൻഡുകളെയും എടുത്ത് ആഴത്തിൽ പരിശോധിക്കും. ഇത്ര തുക അവർക്ക് വേണോ, ഇതിനകത്ത് ഏതെങ്കിലും പാഴ് ചെലവുകൾ വരുന്നുണ്ടോ, കൃത്യമായിട്ടാണോ എസ്റ്റിമേറ്റുകൾ തയ്യാറാക്കിയിരിക്കുന്നത്, ഇങ്ങനെ കൃത്യമായിട്ടുള്ള പഠനം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെയും ഡിമാൻഡ് ഫോർ ഗ്രാൻഡിൽ നടത്തുക എന്നുള്ളതാണ് ഇവർ ചെയ്യുന്ന ജോലി. 2 മുതൽ 3 ആഴ്ച വരെ ഈ ഒരു പഠനം നീണ്ടു നിൽക്കും. ഇവർ കൃത്യമായിട്ട് പഠിച്ച് ഇവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അടങ്ങുന്ന ഒരു റിപ്പോർട്ട് ഇവർ പാർലമെൻറ്റിന് സമർപ്പിക്കും. സോ ഇവിടെയാണ് യഥാർത്ഥത്തിലുള്ള സ്ക്രൂട്ടിനി നടക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇനി അതിനുശേഷം എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീണ്ടും പാർലമെൻറ്റ് സമ്മേളിക്കുകയും ഈ റിപ്പോർട്ടുകൾ മേശപ്പുറത്ത് വയ്ക്കുകയും ഈ റിപ്പോർട്ടുകളുടെ മുകളിൽ വിശദമായിട്ടുള്ള ചർച്ച, അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിമാൻഡ് ഫോർ ഗ്രാൻഡ് ധനാഭ്യർത്ഥനകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദമായിട്ടുള്ള ചർച്ച പാർലമെൻറ്റിൽ നടക്കുകയും ഓരോ ഡിമാൻഡ് ഫോർ ഗ്രാൻഡും സെപ്പറേറ്റ് വോട്ടിട്ട് അംഗീകരിക്കപ്പെടുകയും ചെയ്യും. ഇത് വളരെ ലെങ്തി ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. 2, 3, 4 ആഴ്ചകൾ വരെ ഈ ഒരു ചർച്ചയ്ക്കും അതുപോലെ തന്നെ ഈ ഒരു വോട്ടിങ്ങിനൊക്കെ വേണ്ടിയിട്ടായിട്ട് ചിലവാക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. പക്ഷേ ഇതിനോടൊപ്പം ഒരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട്. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞു, 4 ദിവസം അവിടെ പോയി, 3 ആഴ്ച ഇവർ പരിശോധിക്കുന്നു, 3 ആഴ്ച ഇവിടെ ചർച്ച നടക്കുന്നു. ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഒരുപാട് സമയം നീണ്ടുപോകും. മാത്രമല്ല സർക്കാരിന് അടുത്ത സാമ്പത്തിക വർഷത്തിലേക്കുള്ള ചിലവിന് വേണ്ടിയിട്ടുള്ള പണം വേണം. അപ്പോൾ പാർലമെൻറ്റ് ബഡ്ജറ്റ് അംഗീകരിക്കാതെ സർക്കാരിന് ഒരിക്കലും പണം പുറത്തേക്ക് എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ആദ്യത്തെ 1-2 മാസത്തേക്കൊക്കെ വേണ്ടിയിട്ട് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി കുറച്ച് പണം ആദ്യം തന്നെ അംഗീകരിച്ചു കൊടുക്കും. അതിനുവേണ്ടി നടത്തുന്ന പരിപാടിയാണ് വോട്ട് ഓൺ അക്കൗണ്ട് എന്ന് പറയുന്നത്. അതായത് ബഡ്ജറ്റിൻ്റെ 1/6 ഭാഗം സർക്കാരിന് എടുക്കാമെന്ന് അനുവദിച്ചുകൊണ്ട് ആദ്യം തന്നെ പാർലമെൻറ്റ് ഒരു സംഭവം പാസ്സാക്കും. അതിനെയാണ് വോട്ട് ഓൺ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഈ വോട്ട് ഓൺ അക്കൗണ്ടിന് ശേഷമാണ് വിശദമായിട്ടുള്ള ഈ ചർച്ചയും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡിമാൻഡ് ഫോർ ഗ്രാൻഡിനെ കുറിച്ചുള്ള വോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ വിശദമായിട്ടുള്ള ചർച്ചകളൊക്കെ നടക്കും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു ലിമിറ്റഡ് ടൈം പീരീഡ് ഉണ്ട്. ആദ്യം തന്നെ ഇത്ര ദിവസത്തേക്കാണ് ചർച്ചകൾ നടക്കുന്നത് എന്ന് തീരുമാനിക്കും. അപ്പോൾ ഇത്രയും ലിമിറ്റഡ് ആയിട്ടുള്ള ഈ സമയം കൊണ്ട് ഈ ഡിമാൻഡ് ഫോർ ഗ്രാൻഡുകളെല്ലാം ചർച്ച ചെയ്യാനോ വോട്ട് ചെയ്യാനോ ഒന്നും സമയം കിട്ടില്ല. ഏറ്റവും അവസാനത്തെ ദിവസം ഇനി എന്തൊക്കെയാണോ പെൻഡിങ് ആയിട്ടുള്ളത്, ഇനി ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡിമാൻഡ് ഫോർ ഗ്രാൻഡുകൾ പെൻഡിങ് ആയിട്ടുണ്ടോ അതെല്ലാം കൂടെ ഒന്നിച്ച് ചർച്ച ചെയ്യാതെ വോട്ടിട്ട് അംഗീകരിക്കുകയൂടെ ചെയ്യും. അതിനെയാണ് ഗില്ലറ്റിൻ ചെയ്യുക എന്ന് പറയുന്നത്. ചർച്ച ചെയ്യാതെ വോട്ടിട്ട് പാർലമെൻറ്റിൽ സംഭവങ്ങൾ അംഗീകരിക്കുന്നതിനെയാണ് ഗില്ലറ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പദപ്രയോഗം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളുമായി ബന്ധപ്പെട്ടുള്ള ഡിമാൻഡ് ഫോർ ഗ്രാൻഡുകളൊക്കെയാണ് പാർലമെൻറ്റിൽ 2-3 ആഴ്ച ചർച്ചയാവുന്നത്. അവസാനമൊക്കെ ആവുമ്പോഴത്തേനും ഏകദേശം 1/2 ഭാഗം ഡിമാൻഡ് ഫോർ ഗ്രാൻഡുകൾ ഇതുപോലെ ചർച്ചയില്ലാതെ വോട്ടിട്ട് പാസ്സാക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത നടപടി എന്ന് പറയുന്നത് സർക്കാർ അപ്രോപ്രിയേഷൻ ബില്ല് അല്ലെങ്കിൽ ധനവിനിയോഗ ബില്ല് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബില്ല് അവതരിപ്പിക്കുകയാണ്. ഡിമാൻഡ് ഫോർ ഗ്രാൻഡ് എന്ന് പറയുമ്പോൾ ഓരോ വകുപ്പുകൾക്കും ഇത്രത്തോളം തുക കൊടുക്കാമെന്ന് പാർലമെൻറ്റ് അംഗീകരിക്കുകയാണ്. ഈ സമയത്തും സർക്കാരിന് ഖജനാവിൽ നിന്ന് പണം പുറത്തേക്ക് എടുക്കുന്നതിനുള്ള അംഗീകാരം പാർലമെൻറ്റ് കൊടുത്തിട്ടില്ല. ആ അംഗീകാരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ധനവിനിയോഗ ബില്ല് അല്ലെങ്കിൽ അപ്രോപ്രിയേഷൻ ബില്ല് എന്ന് പറഞ്ഞിട്ടൊരു ബില്ല് അവതരിപ്പിക്കുന്നത്. ഈ ബില്ല് അവതരിപ്പിച്ച് ചർച്ച ചെയ്ത് വോട്ട് ചെയ്ത് പാസ്സാക്കി കഴിയുമ്പോൾ ഗവൺമെൻറ്റിന് പണം എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അധികാരം കിട്ടുകയാണ്. പക്ഷേ ഇപ്പോഴും ബഡ്ജറ്റ് പൂർത്തിയായിട്ടില്ല. ബഡ്ജറ്റിൻ്റെ ഏറ്റവും അവസാന ഭാഗമായിട്ടുള്ള ഫൈനാൻസ് ബില്ല്, ധനബില്ല് എന്ന് പറഞ്ഞുള്ളൊരു ബില്ല് സർക്കാർ പാർലമെൻറ്റിൽ അവതരിപ്പിക്കും. ഈ ധനബില്ലിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടാക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രപ്പോസൽസ് വരുന്നത്. ഇൻകം ടാക്സിൻ്റെ സ്ലാബ് മാറ്റുക, കോർപ്പറേറ്റ് ടാക്സ് മാറ്റുക, പുതിയ സെസ്സുകൾ മുന്നോട്ട് വയ്ക്കുക, പുതിയ നികുതികൾ മുന്നോട്ട് വയ്ക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന ഈ ഫൈനാൻസ് ബില്ലിലാണ്. ഫൈനാൻസ് ബില്ല് അംഗീകരിക്കുന്നതോടെ അത്തരം കാര്യങ്ങളും അംഗീകരിക്കപ്പെടുകയാണ്. ഇതെല്ലാം അംഗീകരിക്കപ്പെട്ട് കഴിയുമ്പോഴാണ് ബഡ്ജറ്റ് അംഗീകരിക്കപ്പെട്ടു എന്ന് പറയുന്നത്. സോ ഒരു സെപ്റ്റംബറിൽ ആരംഭിച്ച് അടുത്ത ഏപ്രിൽ വരെയെങ്കിലും നീണ്ടു നിൽക്കുന്ന വളരെ ബൃഹത്തായിട്ടുള്ളൊരു പ്രോസസ്സാണ് ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. സോ ബഡ്ജറ്റ് എന്താണ് എന്നും അതെങ്ങനെയാണ് അതിൻ്റെ ഓരോ പ്രോസസ്സുകളെ എന്നും കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. പക്ഷേ ബഡ്ജറ്റിൽ ഇനിയും ഒരുപാട് സാങ്കേതികമായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഫിസ്കാൽ ഡെഫിസിറ്റ്, റവന്യൂ ഡെഫിസിറ്റ്, FRBM ആക്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അതുകൂടി വിശദീകരിക്കാൻ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ സമയമില്ല. അത്തരം കാര്യങ്ങളൊക്കെ വരുന്നൊരു വീഡിയോയിൽ വിശദീകരിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതുവരേക്കും നന്ദി.